ഹായ് മലോസ്, ദുർഗാപൂരിൽ നിന്നൊരു മേള നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അങ്ങോട്ട് നമ്മൾ ജാമുനി ബസ് സ്റ്റാൻഡിലാണ് പോണത്. അപ്പൊ അവിടം വരയ്ക്ക് നമുക്ക് ടോട്ടോയിൽ പോകണം. അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ബസ്സിന് പോകുന്നത്. പാനാഘട്ടിൽ നിന്ന് വന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഡാർജിലിംഗ് മോർ വരെ നമുക്ക് ബസ്സിൽ പോകണം. ബംഗാളിൽ ഞാൻ ഇതിനു മുമ്പ് ബസ്സിൽ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ട് പോകുന്നത്. ബസ് ഓടിക്കുന്ന ദാദാ നല്ല ഇൻസൈഡ് ഒക്കെ ചെയ്ത് ടിപ് ടോപ്പ് ഒക്കെ ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ആളൊരു ബംഗാളി ബീഡിയും കത്തിക്കുന്നുണ്ട്. നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. ബംഗാളിൽ മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണിപ്പോൾ. ഏകദേശം 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പോയത്. അപ്പം ആ ഒരു സമയത്ത് സ്കൂൾ വിട്ട സമയമായിരുന്നു. അപ്പം സ്കൂൾ കുട്ടികളും ആ ബസ്സിലുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആശാൻ ഓരോ ബീഡി കഴിയുമ്പോൾ അടുത്തടുത്ത ബീഡി എടുത്ത് വലിച്ചോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആൾ ചുമയ്ക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് സാൽമരങ്ങൾ ഉള്ള ഒരു ഏരിയയിലാണ്. അപ്പൊ രണ്ട് സൈഡും സാൽമരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് പോവാൻ നല്ല രസമാണ്. മഴയും പെയ്യുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ബംഗാളിൽ വന്നപ്പോൾ പരിചയപ്പെട്ട മലയാളികളാണ് കേട്ടോ, ശ്യാമേട്ടനും മനകയും. അപ്പൊ ഇന്ന് നമ്മൾ ദുർഗാപൂരി മേളയ്ക്ക് പോകുന്ന അവരുടെ കൂടെയാണ്. ശ്യാമേട്ടൻ പാനാഘട്ട് എയർഫോഴ്സിലെ ഓഫീസറാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പാനാഘട്ട് എത്തി. അപ്പൊ ഇവിടുന്ന് ഒരു 1/4 മണിക്കൂർ യാത്ര പിന്നെയുണ്ട് മേള നടക്കുന്നിടത്തേക്ക്. അങ്ങനെ നമ്മൾ ദുർഗാപൂർ മേള നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. പിന്നെ ഈവനിങ് ആണ് കൂടുതലും ആൾക്കാർ മേളയ്ക്കൊക്കെ വരുന്നത്. ക്രാഫ്റ്റ് ഐറ്റംസ്, ബാഗ്, ക്ലോത്ത്, ചെരുപ്പ്, ഇതെല്ലാം വളരെ വിലക്കുറവിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഇവിടുന്ന് കിട്ടും. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേളയ്ക്ക് വരുന്നത്. നമ്മുടെ നാട്ടിലെ എക്സിബിഷനൊക്കെ പോലത്തെയാണ് ഇവിടുത്തെ മേളകൾ എന്ന് പറയുന്നത്. പല സ്ഥലത്തും ഫേമസ് ആയിട്ടുള്ള മേളകൾ ഇവിടെ നടക്കാറുണ്ട്. അവിടെയൊക്കെ നല്ല വിലക്കുറവിൽ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വിഷ്ണുപൂർ മേള, ദുർഗാപൂർ മേള, പോഷ് മേള, അങ്ങനെ കുറേ മേളകൾ വെസ്റ്റ് ബംഗാളിലുണ്ട് കേട്ടോ. വർഷത്തിലൊരിക്കലാണ് ഈ മേളകളൊക്കെ നടക്കുന്നത്. അത് വളരെ ഫേമസ് ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ മേള കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് മാത്രമല്ല, ഫുഡ് സ്റ്റാളുകൾ, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ടോയ്സ്, അതുപോലെ റൈഡ്, അതെല്ലാം ഈ മേളയിലുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്യണ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുക, ഓരോന്നിടത്തും നോക്കുക, ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും ചെയ്യണത്. ഇതുപോലുള്ള മേളകളിൽ അത്ര അധികം പൈസ ഒന്നും ഉണ്ടാവില്ല. വളരെ ചീപ്പായിരിക്കും എല്ലാറ്റിനും, പക്ഷെ നല്ല ക്വാളിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതൊക്കെ എടുത്തു കൂട്ടാൻ തോന്നും. തിരിച്ച് ഞാൻ ബസ്സിൽ പോണ കാരണം തന്നെ എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട അത്രയും സെലക്റ്റീവ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതൊക്കെ നല്ല കട്ടിയുള്ള കോട്ടൻ്റെ കർട്ടനുകളാണ് കേട്ടോ. നല്ല രസമാണ്. ഞാനും മുമ്പ് ഇതുപോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയാണ്. ഈ ഒരു സെക്ഷനിലേക്ക് വന്നപ്പോൾ വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ്, അതുപോലെ ഫർണിച്ചറുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് പപ്പടത്തിൻ്റെ സെക്ഷനാണ്. ഈ ഇരിക്കുന്നത് മൊത്തം പപ്പടങ്ങളാണ് കേട്ടോ. ഈ ഇഞ്ചമ്പുളി പോലെ ഇരിക്കുന്നത് മൊത്തം അച്ചാറുകളാണ് കേട്ടോ. ഇവിടുത്തെ ബംഗാളി അച്ചാറുകളാണ്. അതൊക്കെ നല്ല മധുരമാണ്. നമ്മുടെ വയനാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ തേൻനെല്ലിക്ക് ഇവിടെ കിട്ടും കേട്ടോ. കറങ്ങി നടക്കുന്നതിൻ്റെ ഇടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേൻനെല്ലിക്കും വാങ്ങിച്ചു കേട്ടോ. ഇതെല്ലാം 100 ഗ്രാമിന് 40 രൂപയുണ്ടോ വരണത്. ഈ കാണുന്നതൊക്കെ കുറച്ച് എരിവുള്ള അച്ചാറുകളാണ് കേട്ടോ. ഞാൻ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തതിൻ്റെ ഇടയ്ക്ക് കുറേ കഥാപ്രസംഗം പോലത്തെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. അപ്പം ഞാനിത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കഥാപ്രസംഗം പോലത്തെ എന്തോ ആണ് കേട്ടോ. ആള് ഓഡിയൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മ്യൂസിക് ഉണ്ടായിരുന്നു, ഇൻസ്ട്രുമെൻസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ഇവർ പറയണതെല്ലാം മനസ്സിലായിട്ടില്ലെങ്കിൽ അത്യാവശ്യം കുറച്ചൊക്കെ മനസ്സിലായിട്ടോ.
করলো কিন্তু তার ভাগ্য এত খারাপ তার জিভে কাটা গেল রে জিভে কাটা গেল রে যাক নটার মধ্যে മഴ ഇങ്ങനെ നിർത്താണ്ട് പെയ്യണ കാരണം തന്നെ ആളുകളൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങി കേട്ടോ. ഞാൻ വന്ന സമയത്ത് കുറെ ആളുകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു 10 മണി 11 മണി ആയിട്ടുണ്ട്. അപ്പൊ കുറെ കടകളൊക്കെ അടച്ചു തുടങ്ങി, അതുപോലെ ആൾക്കാരും പോയി തുടങ്ങി കേട്ടോ. അത് ഇത് ചൗമീൻ ആണ്ട്ടോ ഉണ്ടാക്കുന്നത് നൂഡിൽസ് പോലത്തെ. കുറെ രസകരമായിട്ടുള്ള കുറെ കാഴ്ചകളും കണ്ടുട്ടോ. ഇതുപോലെ കുഞ്ഞ ബോണി കുതിരകൾ, അതുപോലെ പെയിന്റ് അടിച്ചിട്ടുള്ള ഗാന്ധിജി, അങ്ങനെ കുറെ കാഴ്ചകൾ ഉണ്ടായിരുന്നു. കുറെ പേര് ഇവരുടെ കൂടെ നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് വെറുതെ ഒന്നല്ല കേട്ടോ നിൽക്കുന്നത്, കുറച്ച് പൈസയൊക്കെ അവർക്ക് ടിപ്പായിട്ട് കൊടുക്കും. അതിൻ്റെ ഇടയിൽ ആത്മീയത മിക്സ് ആയിട്ടുള്ള ചെറിയ ബിസിനസ് ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരനെ എല്ലാ സ്ഥലത്തും മേളകളിലും എക്സിബിഷനിലും ഒക്കെ മെയിൻ ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഞാൻ തന്നെ 2-3 സ്ഥലത്ത് ഇയാളെ കണ്ടിട്ടുണ്ടോ കേട്ടോ. ഇത് വെറുതെ ഭസ്മം തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. എനിക്ക് സ്വീറ്റ്സ് വളരെ ഇഷ്ടമാണെങ്കിൽ എണ്ണയുടെ കളർ കണ്ടപ്പോൾ ഞാൻ ആ മോഹം അങ്ങോട്ട് പതിയെ മാറ്റി വെച്ചു. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു സെക്ഷനിലോട്ട് അങ്ങനെ പോയില്ല. അങ്ങനെ മേളൊക്കെ കണ്ട് ഒരു ചായ കുടിച്ച് പോകാൻ നിൽക്കാണ്ട്. അപ്പം മട്ടിയർ ഗ്ലാസ്സിലാണ് ചായ കുടിക്കണത്. അങ്ങനെ രാത്രി മൊത്തം മടിച്ച് പൊളിച്ച് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബോൽപൂർ എത്തി. അപ്പോൾ ബസ്സിൽ തന്നെയാണ് തിരിച്ചും വന്നത്. പിന്നെ തിരിച്ച് നമ്മൾ ടോട്ടോയിൽ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാട്ടാ. അപ്പോൾ ബൈ.